പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ഒരു പുതിയ ദിനം കൂടി കർത്താവ് തന്നല്ലോ. ദൈവത്തോട് നന്ദി പറയാം. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാവ് 1:18. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. പ്രിയരെ, പാപങ്ങളെ ക്ഷമിക്കുന്ന നല്ല കർത്താവ് ഇന്നും നമുക്കുണ്ട്. അതായത് നാം നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ, നമ്മുടെ പാപങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ അവിടെ വിടുതൽ ലഭിക്കാനിടയായിത്തീരും. ഏത് പാപങ്ങളെയും ക്ഷമിക്കും, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഹാലലുയ, അത് ദൈവമുമ്പാകെ ഏറ്റുപറയണം. പഴയ നിയമത്തിൽ നാം പരിശോധിച്ചാൽ ഹാലലുയ എല്ലാവരിലും ഏറ്റവും എളുപ്പം ഓർമ്മ വരുന്നതാണ് ഹാലലുയ ദാവീദും അബ്രഹാമും യാക്കോബും ഒക്കെ. ഹാലലുയ, ഇവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയ സന്ദർഭങ്ങളുണ്ടായിരുന്നു. പിന്നീട് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വന്നു. ദൈവം മുമ്പാകെ അവരുടെ കുറവുകൾ ഏറ്റുപറഞ്ഞു. അവർ അനുതാപത്തോടെ ദൈവം മുമ്പാകെ കടന്നു വന്നു. പ്രിയമക്കളെ, ഹല്ലേലൂയ, ദൈവം മുമ്പാകെ ഹല്ലേലൂയ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ അവിടെ വിടുതൽ ലഭിക്കും. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ യേശുവപ്പച്ചൻ്റെ പാദപീഠത്തിൽ മാത്രമേ നമുക്ക് ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം മുമ്പാകെ പാപങ്ങൾ, കുറവുകൾ, തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ അവിടെ പാപക്ഷമ ലഭിക്കാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും തെറ്റ് കർത്താവിനോട് ഏറ്റുപറഞ്ഞു. അതുമാത്രമല്ല, അനുദപിച്ച് അതിദുഃഖത്തോടെ കരഞ്ഞുവെന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമക്കളെ, അനുതാപത്തിലൂടെ പത്രോസിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അതായത് വാക്തത്വങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വാക്തത്വങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്, താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി കടന്നു വരാത്തത് കൊണ്ടായിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവം മുമ്പാകെ നമ്മുടെ കുറവുകൾ ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ വാക്തത്വങ്ങൾ എന്നിലൂടെ ഹല്ലേലൂയ നിറവേറ്റി തരേണ്ടെന്ന വാക്തത്വങ്ങൾ, അതെന്തുകൊണ്ട് താമസിക്കുന്നു? എൻ്റെ കുറവാണോ? എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയതേ മക്കളെ, യേശു തെരഞ്ഞെടുത്തതായിട്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നല്ലോ യൂദ. ഹല്ലേലൂയ. ഈ യൂദയ്ക്ക് അനുദപിക്കുവാനുള്ള ഹൃദയമില്ലാതെ പോയി. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മളെ കുറവുകൾ ഏറ്റുപറയുവാൻ അനുതാപമുള്ള നല്ലൊരു ഹൃദയം നമുക്കുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുദപിച്ച് കുറവുകൾ ഏറ്റുപറയുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവിക വാക്കുകൾ കേട്ട് അനുസരിച്ച് നടക്കുമ്പോൾ നാം ദേശങ്ങളിലെ, നമ്മുടെ ഭവനങ്ങളിലെ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീരും. നമുക്ക് ആവർത്തന പുസ്തകം നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വാക്ക് കേട്ട് അനുസരിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ എന്തെല്ലാമാണ് ലഭിച്ചത്? അതായത് ആവർത്തന പുസ്തകം 28:1 വാക്യങ്ങൾ നമുക്ക് നോക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ഹല്ലേലൂയ. പ്രീതിമക്കളെ, അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ദൈവിക വാക്തത്വങ്ങളാണ്. ഹല്ലേലൂയ. നാം കുറവുകൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് വേണ്ടുന്നതായ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പിമ്പേ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും പിറകെ വരും. പ്രീതിമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുവാൻ നാം ഒരുക്കമുള്ളവരായിത്തീരുന്നു. ഹല്ലേലൂയ.
എന്നിട്ട് ആവർത്തന പുസ്തകം 28:12 പറയുന്നുണ്ട്, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കുമെന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഹല്ലേലൂയ. എല്ലാ വിധത്തിലും അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രീതിയ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ എന്നിൽ എന്താണ് കുറവുകൾ? ഹല്ലേലൂയ. നാം അതൊന്ന് ഏറ്റുപറ പ്രീതിയ മക്കളെ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് സമർപ്പിക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ 128 സങ്കീർത്തനത്തിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തിരുന്നോക്കൂ. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഹല്ലേലൂയ നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പ്രീതിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. എങ്ങനെയൊക്കെയാണ് മക്കളും ഭാര്യയും കുടുംബമായിട്ട് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ദൈവിക സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഭവനത്തിൽ യേശുവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരായിരിക്കണം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച്. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം ദിനംതോറും വേണ്ടും പോലെ അനുഭവിച്ച് രുചിച്ചറിയുന്നവർക്കാണ് ദൈവിക നന്മകളെ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ 128:5 പറയുന്നു, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിൻ്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സമാധാന പ്രഭുവായ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കായിത്തീരാം. പ്രീതിയ മക്കളെ, നമ്മുടെ കുറവുകളേറ്റു പറയുവാൻ ഹല്ലേലൂയ നാം ഉത്സാഹം കാണിക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരുകയുള്ളൂ. ഹല്ലേലൂയ. പറഞ്ഞല്ലോ, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും, ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളെ കുറവുകളേറ്റു പറഞ്ഞ് ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കുറവ്? ദൈവം മുമ്പാകെ അത് ഏറ്റുപറ. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിലല്ല, യേശു അപ്പച്ചൻ്റെ മുമ്പിൽ പറയണം. ഹല്ലേലൂയ. അവിടെ വിടുതൽ ലഭിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് തക്ക സമയത്ത് മറുപടി തരുന്ന അപ്പനാണ്. ഏത് നിലവിളിയും ശ്രദ്ധിക്കുന്ന അപ്പനാണ്. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ പാദപ്പെടുത്തി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ അവരുടെ കുറവുകൾ ഏറ്റുപറയുവാൻ ഒരു അനുതാപമുള്ള നല്ലൊരു ഹൃദയം ഓരോ മക്കൾക്കും ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. വചനം ഹല്ലേലൂയ ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയ രൂപാന്തരത്തിന് കാരണമായി തീരുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.